മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്? ഈ ഒരു ചോദ്യം നമ്മളിൽ ഏവരും ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. എന്നാൽ ഈ ഒരു ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള കൃത്യമായ ഒരു ഉത്തരം ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞിരിക്കുകയാണ് ശാസ്ത്രലോകം. പക്ഷികളുടെയും ഉരഗങ്ങളുടെയും പൂർവികർ ആദ്യകാലങ്ങളിൽ മുട്ടയിടുന്നതിനേക്കാൾ മുൻപ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു എന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ. നേച്ചർ ഇക്കോളജി ആൻഡ് എവല്യൂഷൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിലാണ് ഈ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ പക്ഷികളുടെയും ഉരഗങ്ങളുടെയും പൂർവികരെ നോക്കുകയാണെങ്കിൽ അവർ മുട്ടയിടുന്നതിനേക്കാൾ മുൻപായി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയവരാണ്. അങ്ങനെ പറയുമ്പോൾ മുട്ടയേക്കാൾ മുൻപ് കോഴി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. 51 ഫോസിൽ സ്പീഷീസുകളെയും മുട്ടയിടുന്ന 29 ജീവി വർഗങ്ങളെയും പഠനത്തിനായി എടുത്തതിന് ശേഷമാണ് ഇത്തരമൊരു കണ്ടുപിടുത്തത്തിലേക്ക് ശാസ്ത്രജ്ഞർ നീങ്ങിയിരിക്കുന്നത്. അമ്നിയോട്ടുകൾ അഥവാ മുട്ടയിടുന്ന നട്ടലുള്ള ജീവികൾ വിപുലീകൃത ഭ്രൂണം നിലനിർത്തലായിരുന്നു ആദ്യകാല പ്രത്യുൽപാദന രീതിയായി കണ്ടിരുന്നത്. അതായത് മുട്ടയിടുന്ന ജീവികളുടെ ആദ്യകാല പ്രത്യുൽപാദന രീതി മുട്ടയിട്ടുകൊണ്ടായിരുന്നില്ല എന്ന് സാരം. ഇതിനു മുൻപ് പലതരത്തിലുള്ള പഠനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. എന്നാൽ അതിലെല്ലാം കൃത്യമായ ഒരു ഉത്തരം അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശകലനം നൽകുവാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുറേ നാളുകളായുള്ള നമ്മുടെ ഏവരുടെയും സംശയത്തിന് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. ഈ ഒരു കണ്ടുപിടുത്തത്തിന് നിറഞ്ഞ സ്വീകാര്യതയോടുകൂടി തന്നെയാണ് ഏവരും നോക്കിക്കാണുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും മുട്ടയാണോ കോഴിയാണോ ആദ്യമുണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായി തന്നെ പറഞ്ഞോളൂ, മുട്ടയല്ല എന്ന്.